അങ്ങനെ എയർ താഴെ നിൽക്കുകയാണ്. വണ്ടി റേസ് ചെയ്ത് നിർത്തിയിട്ട് ശരി ശരി ടാറ്റാ ടാറ്റാ ബൈ ബൈ പോക 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 നമുക്ക് ആദ്യം ബാക്ക് ചലഞ്ച് നോക്കാം. അപ്പോൾ നമ്മുടെ മൂന്ന് വണ്ടികൾ നമ്മുടെ അവതാർ എടുക്കുന്നുണ്ട്, നമ്മുടെ വിക്സ് ഗ്ലാസ് എടുക്കുന്നുണ്ട്, നമ്മുടെ എ സി വണ്ടി എടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഉല്ലാസ് വ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളുടെ വീഡിയോ എന്ന് വെച്ചാൽ ഇന്ന് വീണ്ടും നമുക്കിത് ഇവനെയും കൊണ്ട് നമുക്കൊരു കല്യാണ ട്രിപ്പാണ്. കഴിഞ്ഞ ദിവസം ഇന്നലെ നമ്മൾ കല്യാണ ട്രിപ്പ് പോയ പോലെ തന്നെ നമ്മുടെ ലീഫ് സെറ്റും കാര്യങ്ങളെല്ലാം മാറ്റി. ആ വീഡിയോ കാണാത്തവരാണെങ്കിൽ ജസ്റ്റ് നമ്മുടെ വീഡിയോ എന്താ ചാനൽ ചെക്ക് ചെയ്യുക, കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ വേറെ സന്തോഷ വാർത്ത എന്താണെന്ന് വെച്ചാൽ നമ്മുടെ യൂട്യൂബ് ചാനലിൽ 20,000 സബ്സ്ക്രൈബേഴ്സിൻ്റെ മീതെ നമ്മുടെ സബ്സ്ക്രൈബർ ചങ്ക് മച്ചന്മാർ ആയിരിക്കണം എന്നാണ്. സോ അതിനെല്ലാവർക്കും ഒരു ബിഗ് താങ്ക്സ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഫേസ്ബുക്ക് പേജിൽ ഏതാണ്ട് 4,800 ഫോളോവേഴ്സും ആയിരുന്നു. സോ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ നേരെ ഫേസ്ബുക്ക് പേജ് പോയിട്ട് ഫോളോ ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാം കൂടി ഫോളോ ചെയ്യുക, അല്ലെങ്കിൽ തൊട്ടുതായ ലിങ്ക് ഉണ്ട് ഫേസ്ബുക്ക് പേജിൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ. അപ്പോൾ എന്തായാലും ഇന്നൊരു കല്യാണത്തിൻ്റെ വിശേഷങ്ങളാണ്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അതുപോലെ തന്നെ ഇന്ന് ഞാനും കുഞ്ഞുട്ടിയും കൂടിയാണ് പോകുന്നത് നമ്മുടെ എ സി വണ്ടി കൊണ്ട്. അപ്പോൾ സംഗതി എയർ താഴെ നിൽക്കുകയാണ്, വണ്ടി റേസ് ചെയ്ത് നിർത്തിയിട്ടുണ്ട്. അപ്പോൾ എയർ ജസ്റ്റ് പൊന്തി വരും. അപ്പോൾ ഇന്ന് നമുക്ക് മാഞ്ഞാമ്പ്രയെന്നാണ് കല്യാണം. നമ്മൾ സ്ഥിരം ട്രിപ്പ് ഓടാറുള്ള സ്ഥലം തന്നെയാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ മൂന്ന് ദിവസങ്ങളാണ് ഇവിടെ ഉള്ളത്. മറ്റേ ദിവസം രാവിലെ തന്നെ ഓട്ടം പോയിരുന്നു. പിന്നെ നമ്മുടെ വള്ളുവനാണ്ട് കുട്ടിവണ്ടി ഇതാണ്ട് അവിടെ നിൽക്കുന്നുണ്ട്. വള്ളുവനാണ്ട് മഞ്ഞ വണ്ടി ഇവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അത്രയും വേണ്ടി നമ്മുടെ പബ്ബിൽ നേരം നിൽക്കേണ്ട. അതുപോലെ ഇന്നലെ സ്റ്റിക്കർ അടിച്ച വണ്ടി ഓൾറെഡി ഇന്നലെ വൈകുന്നേരം ആകുമ്പോഴേക്കും ട്രിപ്പ് പോയിരുന്നു. അപ്പോൾ എന്തായാലും കുഞ്ഞുട്ടി വണ്ടറുള്ളതുണ്ട്. ഇവിടെ ആ കണ്ടു കണ്ടു കണ്ടു. അപ്പോൾ എന്തായാലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് എണ്ണ പുട്ടാക്കണം, കാരണം ഇന്നലെ ഓൾറെഡി പറഞ്ഞിരുന്നൊരു കല്യാണ ട്രിപ്പ്. അത് കഴിഞ്ഞ് വൈകുന്നേരം നമുക്ക് എയർവാടിയും കൂടി ഉണ്ട്. അപ്പോൾ എയർവാടിക്ക് എന്തായാലും ഞാൻ പോകുന്നില്ല. ഇപ്പോൾ നമുക്ക് എണ്ണ ഫുൾ ടാങ്ക് ആക്കിയിട്ട് കുഞ്ഞുട്ടി ചായ കുടിക്കാൻ പോകാം. ശരിക്കും നമ്മുടെ കുഞ്ഞുട്ടിയുടെ പേര് കുഞ്ഞുട്ടി എന്നല്ല, ആഷിഫ് എന്നാണ്. നമ്മൾ വിളിക്കുമ്പോൾ കുഞ്ഞുട്ടി കുഞ്ഞുട്ടി എന്ന് വിളിക്കുന്നു എന്ന് മാത്രം. ഇനി അന്നേ കാണിച്ചില്ലേ കംപ്ലൈന്റ് പറയുന്നത്. ഇവരൊക്കെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് തന്നെയാണ്, നമ്മുടെ ചങ്ക് മച്ചന്മാരാന്ന് പറയാം. ഒക്കെ സത്യം പറ നേരം വിളിച്ചപ്പോൾ കുളിച്ചോ? ഏ പിന്നെ രാവിലെ നേരത്തെ വന്നാണ്. അങ്ങനെ അവരുടെ ഡ്യൂട്ടി രാവിലെ 5 മണി മുതലാണ് തുടങ്ങണത്. അപ്പൊ അവര് നേരത്തെ വന്നിട്ടുണ്ടാവും. അങ്ങനെ 7,390 വെച്ച് ഫുൾ ടാങ്ക് ആയിരിക്കാണ്. ഡീസൽ അമൂല്യാണ് പറഞ്ഞത്. ബില്ലടിച്ചോ ബില്ലടിച്ചോ. 25 ബില്ല് വരുന്നുണ്ട്. ബില്ലടിക്കണേ എങ്ങനെ കാണിച്ചു ബില്ലടിക്കണേ? പ്രിന്റ് വെക്കുക. അന്ന് ഞാൻ വയറിലാക്കട്ടെ. എനിക്ക് ഒപ്പിടുള്ള പേപ്പറും ഒരു ബില്ല് കോപ്പി കാട്ടിക്കും. എനിക്ക് കോപ്പി കിട്ടി. അപ്പൊ ഫ്രണ്ട്സ്, നമ്മളങ്ങനെ മാഞ്ഞാമ്പ്ര പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പോഴത്തെ ലൈക്ക് അടിക്കുക. അതുപോലെ തന്നെ നമ്മുടെ കുഞ്ഞുണ്ടിയുടെ ക്യാമറ കൊടുത്തോണ്ടിരിക്കണേ. അപ്പൊ എന്തായാലും നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. സോ നമുക്ക് അവിടെ എത്തിയിട്ട് വിശേഷങ്ങൾ കാണാം. ബൈ. വണ്ടി മുകളിൽ അമർത്തിയിട്ട് പാവപ്പെട്ട നമുക്ക് ഓപ്പണി.
അപ്പൊ നമ്മൾ എത്തേണ്ടടുത്ത് എത്തി. പക്ഷേ നമുക്ക് എന്ന് വെച്ചാൽ വണ്ടി ഏതാണ്ട് ബാക്കിൽ ഇട്ടിരിക്കുകയാണ്. എന്താ വെച്ചാൽ വണ്ടി ആദ്യം തിരിയോന്ന് പോയി നോക്കണം ഈ റോഡിന്. അപ്പൊ തിരിയോന്ന് പോയി നോക്കിയിട്ട് നമ്മൾ അങ്ങോട്ട് വണ്ടി ഇറക്കണുള്ളൂ. അത് ഓൾറെഡി പറഞ്ഞാണ് അവര്, വണ്ടി തിരിച്ചാൽ മാത്രം ഇങ്ങോട്ട് തിരിഞ്ഞാൽ മതി, അല്ലെങ്കിൽ അവിടെ റിവേഴ്സ് ഇട്ട് വരേണ്ടി വരും. നമുക്ക് നോക്കി നോക്കാം എന്തൊക്കെയാ അവസ്ഥ. അപ്പോൾ സംഗതി വണ്ടി അവിടെ തിരിയില്ല. അപ്പോൾ എന്തായാലും നമുക്ക് എന്ത് ചെയ്യാം, ഇവിടുന്ന് റിവേഴ്സ് അടിച്ചിട്ട് പോകാം. അങ്ങനെ നമ്മൾ അശ്രാന്ത പരിശ്രമത്തിൻ്റെ ഇടയിൽ നമ്മൾ വണ്ടി അവിടെ കൂടെ നിർത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ സംഗതി ഇവിടെ തിരിക്കാനാണ് പറഞ്ഞത്. ഇവിടെ എന്താ വെച്ചാൽ ഇങ്ങനെ ബലം കടിച്ച് നിൽക്കുള്ളൂ, തിരിഞ്ഞ് ഒടിഞ്ഞിട്ട് പോരില്ല. ഈ ഒരു കുഴി ഉണ്ടായിരുന്നില്ലെങ്കിൽ നമുക്കൊരു കൈ നോക്കായിരുന്നു, എന്തായാലും നടക്കില്ല. അപ്പോൾ നമ്മൾ ഈ റോഡിനെ റിവേഴ്സ് അടിച്ചിട്ട് കൂടെ നിർത്തിയിട്ടുണ്ട്. അപ്പോൾ കുഞ്ഞുട്ടി അതാ അവിടെ തന്നെ ഇരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സമയം ഇപ്പോൾ വന്നിട്ട് 10:11. ഇനി എന്തായാലും നമുക്ക് അവർ വരുന്നവരെ കാത്തിരിക്കണം. കാത്തിരുന്നിട്ട് അവർ വന്നിട്ട് നമുക്ക് പോവാം. അങ്ങനെ നമ്മൾ തിരിച്ചെടുത്തിരിക്കുന്നു ഓരോരുത്തർ. ഞങ്ങൾക്ക് ഇതെന്ത് ഡോർ ഇത്ര സ്ലോ ആയത്? അങ്ങനെ വണ്ടി തിരിച്ചു. നമ്മളിതാ അവിടെ കൊണ്ട് പാർക്ക് ചെയ്യാനുള്ള പരിപാടിയാണ്. പാർക്ക് ചെയ്യാനുള്ള ഗ്യാപ്പ് നോക്കിയിട്ട് വേണം. അങ്ങനെ നമ്മൾ നൈസായിട്ട് സൈഡ് ആക്കിയിട്ടുണ്ട്. സംഗതി ഒരു ബസ് സുഖമായിട്ടൊക്കെ പോകും. അത്രയും ഗ്യാപ്പിൽ ഇതിലാണ് മാക്സിമം സൈഡ് ആക്കാം. ഇനി മാക്സിമം സൈഡ് ആക്കല്ല. അപ്പൊ എന്തായാലും ഇനി നമുക്ക് അടുത്ത പരിപാടി എന്ന് വെച്ചാൽ ഫുഡ് കഴിക്കൽ തന്നെയാണ്. ഫുഡ് കഴിക്കലാണ് നമ്മുടെ ഏറ്റവും വലിയ പരിപാടി എന്ന് പറയുന്നത്. അപ്പോൾ പിന്നെ അവിടെ പോയിട്ട് ഫുഡ് കഴിക്കാം. അതുപോലെ അവിടുത്തെ കുട്ടികളൊക്കെ എന്ത് നോക്കിയിരിക്കുന്നുണ്ട്, അവിടെ ഉള്ള കുട്ടികൾ. നമുക്ക് സൂം ചെയ്യാൻ പറ്റാത്തതാണ്. പിന്നെ എന്തായാലും നമുക്ക് പോവാം. സംഗതിയാണ് ഫുഡൊക്കെ കഴിച്ചാൽ നേരം കൊണ്ട് നമ്മുടെ സുലൈമാനിക്ക വീഡിയോ കോൾ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. യെസ്, മൂപ്പര് ഇരിഞ്ഞാലക്കുടയിലാണ്. മൂപ്പര് ഇന്നോവ കൊണ്ട് വർക്കുണ്ടായിരുന്നെ. അപ്പോൾ ആൾക്കാരൊക്കെ വന്നു. അപ്പോൾ എന്തായാലും ഞങ്ങൾ സംസാരിക്കണേ, എന്നിട്ട് കാണാം. അങ്ങനെ നമ്മളെല്ലാവരെയും എന്താ സ്ഥലം, നമ്മൾ ഇത്തവണ അങ്ങോട്ട് പോയില്ല. കാരണം അങ്ങോട്ട് പോയാൽ നമുക്ക് സമയം ഒഴുകും. നമുക്ക് എന്താണെന്ന് വെച്ചാൽ പാക്കേജ് ട്രിപ്പാണ്. അതുകൊണ്ട് സാധനങ്ങൾ ഒരുപാട് കയറ്റാണ്ട്
അതുകാരണം നമുക്ക് വേഗം എടുത്തിട്ട് പോകണം. അപ്പോൾ വൈകുന്നേരം നമുക്ക് ഏർവാടി പോകാനാണ്. അപ്പോൾ അതുകാരണം അവർ പറഞ്ഞാൽ ഇവിടെ നിർത്തിയാൽ മതി, അവർക്ക് കുഴപ്പമില്ല പറഞ്ഞു. അപ്പോൾ നമ്മൾ വണ്ടി ഇവിടെ നിർത്തി കൊടുത്തിട്ടുണ്ട്. പിന്നെ ആൾക്കാരെല്ലാവരും ഇറങ്ങിയിട്ട് വേണം നമുക്ക് നമ്മുടെ വണ്ടി ഇവിടെ ഇട്ട് റിവേഴ്സ് ഇട്ടിട്ട് നമുക്ക് നേർത്തിരിച്ച് പോകാം. അങ്ങനെ എല്ലാം കഴിഞ്ഞ് നമ്മൾ പമ്പിൽ തിരിച്ചെത്തി. ഈ പമ്പിൽ തിരിച്ചെത്തിയിട്ട് പരിപാടി കഴിഞ്ഞിട്ടുള്ള സംഗതി, ഇന്ന് ഏർവാട് പോകാനുള്ള വണ്ടിയായത് കാരണം ഇതിലേക്ക് പാക്കേജ് ഉറപ്പാണ്. അത് കാരണം ഫുഡിനുള്ള സാധനങ്ങളൊക്കെ കയറ്റണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സംഗതി വണ്ടി ഇവിടെ നൈസായിട്ട് കയറ്റിയിട്ടുണ്ട്. നമ്മുടെ ഫിക്സ് ഗ്ലാസ് അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇനി സാധനങ്ങളൊക്കെ കുറഞ്ഞ് കയറ്റിയിട്ട് നമുക്ക് അതിൻ്റെ വിശേഷങ്ങളൊക്കെ പറഞ്ഞിട്ട് വീഡിയോ അവസാനിപ്പിക്കാം. സോ അതുവരേക്കും ജസ്റ്റ് വെയിറ്റ്. അങ്ങനെ നമ്മൾ സാധനങ്ങളും കയറ്റി എന്ന് പറയാം. ഇതാണ്ടോ ഈ ഒരു രീതിയിൽ ഫുള്ളി ലോഡഡ് ആണ്. നമ്മുടെ ഉരുളി, പച്ചക്കറി, അതുപോലെ തന്നെ പലചരക്ക് സാധനങ്ങളെല്ലാം ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ ബാക്കി ചെമ്പ് പാത്രങ്ങളും, കണ്ടക്കായ മുരിങ്ങക്കായ എല്ലാം ഉണ്ട്. ചെറുള്ളിയും ഗ്യാസും കുറ്റിയും സംഗതി എല്ലാം സെറ്റായി. അങ്ങനെ നമ്മുടെ 3 ദിവസത്തെ ഏർവാടി ട്രിപ്പാണ്. അപ്പോൾ ഈ ട്രിപ്പിൽ നമ്മുടെ രാജോട്ടൻ പൂവുണ്ട്, കുഞ്ഞുട്ടി പൂവുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ഉണ്ണിക്കുട്ടനുംപൊടിയും പൂവുണ്ട്. അങ്ങനെ 3 പേരും കൂടിയാണ് പോകണേ വണ്ടർ ഡിപ്പാർട്ട്മെൻ്റ് ആയിട്ട്. വണ്ടി ഫുഡ് ഒക്കെ പാടായിട്ട് അടിച്ചു പൊളിച്ച് പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ വണ്ടി നേരെ പമ്പയിലാണ് കയറ്റി നിർത്തുന്നത്. ഇനിയിപ്പോൾ എന്തായാലും വലിയ പരിപാടികളൊന്നും ഇല്ല വണ്ടിയിൽ. അതുപോലെ തന്നെ സൈഡ് ഡിക്കിയിൽ നമ്മൾ വെള്ളവും കാര്യങ്ങളൊക്കെ കയറ്റിയിട്ടുണ്ട്. വെള്ളം എന്തായാലും വേണം, നമുക്കൊരു 6-8 ക്യാൻ വെള്ളം നമ്മൾ ഓൾറെഡി കയറ്റിയിട്ടുണ്ട്. നമ്മൾ ഇന്നലെ തന്നെ കയറ്റി, കാരണം ഇന്ന് കിടന്ന് ഓടാൻ വയ്യാതെ കാരണം. എന്നാൽ എന്തായാലും ആ പരിപാടിയൊക്കെ പെട്ടെന്ന് കഴിഞ്ഞ് പറയാം. അതുപോലെ തന്നെ ഉള്ളിൽ ഫുള്ള് സീറ്റ് കവർ നമ്മൾ ഇട്ടു. ഇത് വെള്ള സീറ്റ് കവർ ഉണ്ടായിരുന്നത്, അത് കഴിഞ്ഞ തവണ ഫുള്ള് മുഷിഞ്ഞ കാരണം അത് മാറ്റിയിട്ട് നമ്മൾ ഫുള്ളായിട്ട് നമ്മുടെ ഓറഞ്ച് വിത്ത് ബ്ലൂ കോമ്പിനേഷനുള്ള സീറ്റ് കവർ ആഡ് ചെയ്തു. പിന്നെ ഇത്രയൊക്കെ തന്നെയുള്ളൂ ഇന്നത്തെ വീഡിയോ. ഇനി നമുക്ക് നോക്കാം, വണ്ടിയും കൂടി പറഞ്ഞു വെച്ചിട്ട് നമുക്ക് വീഡിയോ അവസാനിപ്പിക്കാം. അങ്ങനെ നമ്മുടെ വണ്ടി പോകാൻ റെഡിയായി. അതാ നമ്മുടെ മെയിൻ കുക്കിംഗുകാരൻ ഉണ്ണിക്കുട്ടൻ വരുന്നു. മതി മതി, ഇതൊക്കെ പറഞ്ഞ് ജീവിപ്പിക്കണതാണ് ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ആ യെസ്, കുഞ്ഞുട്ടി 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 പറയും. പോരെ ടാറ്റ. രാജോട്ടെ ഏർവാടി പോവാണ്. രാജോട്ടിന് കുഞ്ഞുട്ടി ഒക്കെ പാടുണ്ട്. കുഞ്ഞുട്ടിയൊക്കെ അവിടെ, അതാ നമ്മുടെ ഉണ്ണിക്കുട്ടൻ കയറിയുണ്ട്. ഈ കുഞ്ഞുട്ടൻ തല അവിടെ ഉണ്ണിക്കുട്ടൻ ഉണ്ട്, ഇതാ കുഞ്ഞുട്ടി ഉണ്ട്. അപ്പൊ പോയി വരാ ടാറ്റ. ഞാൻ പോണില്ല ടാറ്റ ടാറ്റ പോയി വാ. ശരി ശരി ടാറ്റ. അപ്പോൾ അങ്ങനെ നമ്മുടെ വണ്ടി ഏർവാടിക്ക് പോവാണ്. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാനും പോവാണ്. വേറെ പരിപാടിയൊന്നുമില്ല. അപ്പോൾ ഇന്നത്തെ പരിപാടി കഴിഞ്ഞു. ഇന്ന് സമയം ഒരു 3:30 നോക്കോട്ടെ, 3:30 എന്ന് പറയാം. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കൂട്ടുകാരുമായിട്ട് ഷെയർ ചെയ്യുക എന്തായാലും മറക്കരുത്. പിന്നീട് വീഡിയോയുടെ അഭിപ്രായം നിർദ്ദേശം കമൻറ്റ് ബോക്സിൽ അറിയിക്കേണ്ടതാണ്. എനിക്ക് പേഴ്സണലായിട്ട് എന്തെങ്കിലും പറയുകയാണെങ്കിൽ ജസ്റ്റ് എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചാൽ മതി, ഞാൻ എന്തായാലും റിപ്ലൈ തരുന്നതായിരിക്കും. പിന്നീട് ഇനി എന്തെങ്കിലും, അതുപോലെ തന്നെ നമ്മുടെ ഫേസ്ബുക്ക് പേജ്, ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യാൻ മറക്കരുത്, തൊട്ടതായ ലിങ്ക് ഉണ്ട്. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുകൊണ്ട് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ നമ്മുടെ ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്ത് ഓളം തന്നെ വിളിക്കുക. സോ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കും. അപ്പോൾ എന്തായാലും അടുത്തൊരു പുതിയ പുത്തൻ വീഡിയോമായി നിങ്ങളെ മുന്നിൽ വരും വരെ ബൈ, ടേക്ക് എ സൈനിങ് ഓഫ്. അതുപോലെ തന്നെ നമ്മുടെ 2 വണ്ടികളിലാണ് ഇവിടെ നിൽക്കുന്നുണ്ട്. ടാറ്റ ബൈ. പൊക്കെ 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 പൊക്കെ.